പാലക്കാടിൻ്റെ ഒരു സവിശേഷത, ഒരു ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന മണ്ഡലമാണത്. പലപ്പോഴും ഇത്തരം ത്രികോണ മത്സരങ്ങൾ നടക്കുമ്പോൾ അത്തരം മണ്ഡലങ്ങളിൽ സാധാരണഗതിയിൽ അത് അഫക്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ബി ജെ പിയെ പോലൊരു പാർട്ടി കൂടുതൽ വോട്ട് സമാഹരിച്ചാൽ അത് അഫക്റ്റ് ചെയ്യുക കോൺഗ്രസിനെയാണ്. അപ്പോൾ ഇക്കുറിയും ഒരു ത്രികോണ മത്സരം ശക്തമായി തന്നെ അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ വലിയ അത്ഭുതമാണ് സംഭവിച്ചത്. അത് അത്ഭുതമല്ല, അംഗീകാരമാണ് എന്ന് ശ്രീകണ്ഠൻ പറയുമെങ്കിലും വലിയൊരു പോരാട്ടമായിരുന്നു. അതിൽ ഉജ്ജ്വലമായ വിജയം താങ്കൾ കോൺഗ്രസിന് നേടിക്കൊടുക്കുകയും ചെയ്തു, ആ കാര്യം സമ്മതിക്കുന്നു. വീണ്ടും ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ തവണ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അല്ലേ? നമുക്ക് ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചു എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി വന്ന സമയം തൊട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പ് സർവേക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് ദിവസവും ഞാൻ കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ചാനലാണെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു ചാനലാണ്. നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു അടിത്തറയുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ 12-ൽ 10 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എമാരെ വിജയിപ്പിച്ചു. ആ 2019 തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം വളരെ ശക്തമായിട്ടാണ് നടന്നത്. പക്ഷേ തുടക്കം മുതൽ അവസാനം വരെ, എന്തിനേറെ പറയുന്നു, എക്സിറ്റ് പോൾ ഫലം വരെ യു ഡി എഫ് 3 സ്ഥാനത്ത്, ശ്രീകണ്ഠൻ 3 സ്ഥാനത്ത്, പ്രചണ്ഡമായ പ്രചരണമാണ് നിങ്ങളെല്ലാവരും കൂടെ നിർവഹിച്ചത്. ആ പ്രചരണമൊന്നും ജനങ്ങളുടെ ഇടയിൽ ഏറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ വിജയം. ഒന്നാമത്, കഴിഞ്ഞ തവണയും ഇതുപോലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ശബരിമല വിഷയം, മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം, അത് വളരെ വിമർശനാത്മകമായി കേരളം കണ്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രവേശനം, വയനാട് വന്ന് മത്സരിച്ചത്, ഇതെല്ലാം യു ഡി എഫിന് വളരെ അനുകൂല ഘടകമായിരുന്നു. പക്ഷെ യു ഡി എഫിന് പലപ്പോഴും അനുകൂല ഘടകങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ളപ്പോൾ പോലും പാലക്കാട് ജയിക്കാൻ 23 വർഷക്കാലം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പാലക്കാടിനെ വീണ്ടെടുക്കുക എന്നുള്ള പ്രവർത്തനവുമായി ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ 3-3.5 വർഷത്തെ വളരെ കാര്യമായ ഒരു പ്രവർത്തനം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ തോൽക്കുമെന്നല്ല പ്രവചനം ഉണ്ടായിരുന്നത്, സർവേ ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഒറിജിനൽ ഫലം വന്ന പോലെയാണ് മാതൃഭൂമി ചാനലിലെ ചർച്ച. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നാണക്കേട് യു ഡി എഫിന് എന്ന് പറഞ്ഞ് എന്താ അത് പറയുക, ഫലം ഒറിജിനൽ ഫലം വന്നതുപോലെയാണ് നിങ്ങളുടെയൊക്കെ പ്രതികരണം ഉണ്ടായി. അതൊന്നും വേറെ ഒന്നും പരിഭവമായിട്ട് അപ്പം പറഞ്ഞെങ്കിലും ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏൽപ്പിച്ച ഏജൻസി എടുത്ത സർവേ, പക്ഷേ ഒരു ചാനലല്ല, മിക്കവാറും എല്ലാ ചാനലും 3 സ്ഥാനമാണ് എനിക്ക് നൽകിയത്. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് നൽകിയത് 1 സ്ഥാനത്താണ്. അതിനുശേഷം ഈ 4.5 വർഷക്കാലം പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലത്തേക്കാളും ഇരട്ടി പ്രവർത്തനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. നല്ല ആത്മവിശ്വാസമുണ്ട് യു ഡി എഫിന് ഇത്തവണയും വിജയിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ നടന്ന ത്രികോണ മത്സരത്തിനേക്കാൾ ദുർബലമായ ത്രികോണമായിരിക്കും ഇത്തവണ. കാരണം ബി ജെ പി വല്ലാതെ പിറകെ പോയിട്ടുണ്ട് പാലക്കാട്. എ ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ എല്ലാ ആഴ്ചയിലും ഓരോ കേന്ദ്രമന്ത്രിമാരും വന്ന് മീറ്റിങ്ങൊക്കെ നടത്തുന്നുണ്ട്, ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നരേന്ദ്രമോദിയുടെ 9.5 വർഷത്തെ ഭരണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു, പാലക്കാട്ടെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നറിയാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയുന്നില്ല. വളരെ ശക്തമായ എതിർപ്പാണ് താഴെത്തട്ടിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോട്, കേന്ദ്ര ഗവൺമെൻറ് ഭരണത്തോട്. അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഹ നയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. ഇതുപോലെ യു ഡി എഫിന് അനുകൂലമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല.